നമസ്കാരം. ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പോകാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ. പന്നിയങ്കര ടോൾ കേന്ദ്രത്തിൽ സ്വകാര്യ ബസ്സുകൾ ടോൾ നൽകി സർവീസ് തുടങ്ങി. കഴിഞ്ഞ ദിവസം ടോൾ നൽകാൻ തയ്യാറാവാത്തതിനാൽ ഭാഗികമായി സർവീസ് മുടക്കിയിരുന്നു. ബസ് ഉടമകളുടെ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുന്നതുവരെ ഈ നില തുടരും. ഓരോ ട്രിപ്പിനും ഫാസ്റ്റ്ട്രാക്ക് ടോൾ നൽകാനാണ് തീരുമാനം. പ്രതിദിന ടോൾ എടുക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിന് 425 രൂപ ടോൾ നൽകി സർവീസ് നടത്തേണ്ടി വരും. എന്നാൽ മാസ പാസ് എടുക്കുകയാണെങ്കിൽ 50 ട്രിപ്പിന് 9400 രൂപ നൽകിയാൽ മതിയാവും. തുടർന്നുള്ള ഓരോ ട്രിപ്പിനും 188 രൂപ നൽകിയാൽ മതി. ബുധനാഴ്ച രാത്രി ബസ് ഉടമകളുടെ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. തീരുമാനപ്രകാരം വ്യാഴാഴ്ച മുതൽ ടോൾ നൽകിയ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുകയായിരുന്നു. തിങ്കളാഴ്ച കോടതി കേസ് പരിഗണിച്ച ശേഷവും ബസ് ഉടമകൾക്ക് അനുകൂല തീരുമാനമില്ലെങ്കിൽ മന്ത്രിസഭാതലത്തിൽ ഇടപെടുമെന്ന് ടോൾ പ്ലാസ സന്ദർശിച്ച MLA മാരായ കെ ബാബു, PP സുമോദ് എന്നിവർ പറഞ്ഞു. വാളയാറിൽ അനധികൃത വിൽപ്പനയ്ക്കെത്തിച്ച തമിഴ്നാട് റേഷൻ അരി പിടികൂടി. വാളയാർ സ്വദേശി ഷെമീറിന്റെ വീട്ടിൽ നിന്നാണ് 56 ചാക്ക് അരി പിടിച്ചെടുത്തത്. സ്റ്റാർ കോളനിയിലെ ഷെമീറിന്റെ കുടുംബ വീടിനോട് ചേർന്നുള്ള ഷെഡിലായിരുന്നു റേഷൻ അരി സൂക്ഷിച്ചിരുന്നത്. തുടർന്ന് റേഷൻ ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി അരി കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച അരിയെന്നാണ് വീട്ടുടമയും ഷെമീറിന്റെ പിതാവുമായ റസാഖിന്റെ മൊഴി. കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന തമിഴ്നാട് റേഷൻ അരി കളർ ചേർത്ത് വില കൂട്ടി വിൽക്കാൻ എത്തിച്ചത് എന്നാണ് പോലീസിന്റെ സംശയം. സംഭവത്തിൽ വീട്ടുടമസ്ഥനെതിരെ മാത്രം കേസെടുത്ത് DYFI പ്രവർത്തകനായ ഷമീറിനെ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും ആരോപണമുണ്ട്. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് വീണ്ടും പുലി സാന്നിധ്യം. ബുധനാഴ്ച രാത്രി 10 മണിക്ക് പുലിയെ കണ്ടതായി പ്രദേശവാസി സുധി പറഞ്ഞു. തന്റെ മുന്നിലൂടെ പുലി ഓടിപ്പോകുന്നത് കണ്ടതായാണ് സുധി വിവരിച്ചത്. കൂടാതെ പ്രദേശത്ത് കോഴിഫാം നടത്തുന്ന പുത്തൻപീടിക സമതിന്റെ 200-ലധികം കോഴികളെ കടിച്ചുകൊന്ന നിലയിൽ കാണപ്പെട്ടു. ഇത് പുലിയാണോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. പുലർച്ചെ 4 മണിക്ക് കോഴികളുടെ പതിവില്ലാത്ത ശബ്ദം കേട്ട സമത് ഫാമിലെത്തിയപ്പോൾ ഒരു ജീവി ഫാമിൽ നിന്നും ഓടിപ്പോകുന്നത് കണ്ടതായി സമത് പറഞ്ഞു. സംഭവം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജില്ലയിൽ പച്ചത്തേങ്ങ സംഭരണം തുടരുന്നു. മുതലമടയിലെ തേങ്ങാ കർഷകരുടെ പച്ചത്തേങ്ങ സംഭരിച്ചു. മൂച്ചാങ്കുണ്ട് സ്വാശ്രയ കർഷക സമിതിയാണ് സംഭരണ കേന്ദ്രം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് VFPCK കേരാഫെഡ് സംയുക്തമായാണ് കർഷകരിൽ നിന്നും പച്ചത്തേങ്ങ സംഭരിക്കുന്നത്. കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബേബി സുധ അധ്യക്ഷയായി. കൃഷി ഓഫീസർ അശ്വതി പദ്ധതി വിശദീകരണം നടത്തി. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 2023-23 വാർഷിക പദ്ധതി വികസന സെമിനാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തി. സെമിനാറിനോടനുബന്ധിച്ച് പദ്ധതി രേഖയും വികസന രേഖയും പ്രകാശനം ചെയ്തു. PP സുമോദ് MLA വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി. നെമ്മാറ മണ്ഡലത്തിലെ മലയോര കർഷകരുടെ ദുരിതത്തിന് അറുതിയായില്ല. കഷ്ടപ്പെട്ടും കാവലിരുന്നും വളർത്തിയെടുക്കുന്ന കാർഷിക വിളകൾ വന്യമൃഗങ്ങൾ നിമിഷനേരം കൊണ്ട് നശിപ്പിക്കുന്ന സാഹചര്യത്തിന് ഇപ്പോഴും യാതൊരു മാറ്റവുമില്ല. അധികാരികൾ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണാത്തതിൽ രോഷം പ്രകടിപ്പിക്കുകയാണ് കർഷകർ. കഴിഞ്ഞ ദിവസം MLA അധ്യക്ഷതയിൽ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിലാണ് കർഷകർ തങ്ങളുടെ തീരാ ദുരിതം വീണ്ടും ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കൃഷി ഉണ്ടാക്കുമ്പോൾ സ്ഥലം സന്ദർശിച്ചും നാശനഷ്ടക്കണക്ക് എടുത്തുപോകുന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ തയ്യാറാവുന്നില്ല. കൂട്ടത്തോടെ വരുന്ന വന്യമൃഗങ്ങളെ നേരിടാൻ കർഷകർക്ക് കഴിയാത്തതിനാൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ അനിവാര്യമാണെന്ന് കർഷകർ യോഗത്തെ അറിയിച്ചു. KSKTU വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PK കുഞ്ഞച്ചൻ ദിനം ആചരിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ PK കുഞ്ഞച്ചന്റെ ചരമ ദിനാചരണം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം TC കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി TT കണ്ണൻ അധ്യക്ഷനായി. S കൃഷ്ണൻ, K പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. തർക്കങ്ങളെ തുടർന്ന് മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കിയ അഡ്വക്കേറ്റ് കെ ഉമ്മു സൽമയ്ക്കെതിരെ മുസ്ലിം ലീഗ് തന്നെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് പുറത്താക്കപ്പെട്ട കെ ഉമ്മു സൽമ. 17 അംഗങ്ങളാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത്. ഉമ്മു സൽമയും CPയുടെ ഓമന രാമചന്ദ്രനും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. LDFന്റെ 4 പേർ അവിശ്വാസത്തെ എതിർത്തു. UDFന്റെ 11 മെമ്പർമാരും അവിശ്വാസത്തെ പിന്തുണച്ചു. കൊല്ലങ്കോട് മുതലമട എലവഞ്ചേരി പഞ്ചായത്തുകളിലെ മലയോര മേഖലയിലും നാട്ടിൻപുറങ്ങളിലും വരെ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നെമ്മാറ DFI നിർദ്ദേശാനുസരണം കൊല്ലങ്കോട് റേഞ്ച് ഓഫീസർ കെ പ്രമോദ്, ആലത്തൂർ റേഞ്ച് ഓഫീസർ R കൃഷ്ണദാസ് എന്നിവരുടെ സംയുക്ത ടീം ഈ മേഖലകളിൽ പരിശോധന ആരംഭിച്ചു. മാത്തൂരിൽ നിന്നും തുടങ്ങി ആനകളെ തുരത്തി കള്ളിയമ്പാറ, പലകപ്പാണ്ടി, ശുക്രിയാൽ, വെള്ളാരം കടവ, ചപ്പക്കാട് വഴി ചെമ്മണാമ്പതി ഭാഗത്തേക്ക് നീക്കുന്നതിനാണ് 2 ദിവസത്തെ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുള്ളത്. 3 ടീമുകളെ ആനകളെ പിന്തുടരുന്നതിനും 3 ടീമുകളെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷിക്കുന്നതിനും നിയോഗിച്ചിട്ടുണ്ട്.
വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പ്രധാനി എസ്സി കോളനി നവീകരിക്കുന്നു. പ്രവൃത്തി നിർമ്മാണ ഉദ്ഘാടനം തരൂർ എംഎൽഎ പിപി സുമോത് നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി പ്രകാരമാണ് പ്രധാനി എസ്സി കോളനി നവീകരിക്കുന്നത്. 2020-21 വർഷത്തെ ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് നിർമ്മാണം. പിപി സുമോത് എംഎൽഎ പ്രവൃത്തി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പ്രധാനിയിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി. പന്നിയങ്കര അംഗൻവാടിയിൽ പൂർത്തീകരിച്ച ചായം പദ്ധതി പിപി സുമോത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി. ചായം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചുമർ ചിത്രങ്ങൾ, വിവിധ പഠനോപകരണങ്ങൾ, കളി ഉപകരണങ്ങൾ തുടങ്ങിയവ അംഗൻവാടിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ 21 അംഗൻവാടികളിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. സ്വർണ്ണക്കള്ളക്കടത്തു കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തെങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും സംഘടിപ്പിച്ചു. തെങ്കരയിൽ നിന്നും 100 പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം പുഞ്ചക്കോട് സമാപിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ പെൻഷൻ പദ്ധതിയായ സ്പർശ് നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്ന് കേരള എക്സ്ഗ്രാഫ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പാലക്കാട് ചിറ്റൂർ മേഖലാ സമ്മേളനമാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. നെമ്മാറയിൽ നടന്ന സമ്മേളനം റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ബി ഉമാകാന്തൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രാജു മാത്യു അധ്യക്ഷനായി. സുവനീർ വിതരണവും നടത്തി. ജനറൽ സെക്രട്ടറി കൊല്ലംതൊറി അയ്യപ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊടിമരം തകർത്തുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റപ്പാലത്ത് നടത്തിയ പ്രകടനത്തിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളിയും വാക്കേറ്റവും. പ്രകടനത്തിനിടെ നഗരത്തിലെ ഡിവൈഎഫ്ഐയുടെ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു തകർക്കുന്നത് പോലീസ് തടയുന്നതിനിടയിലാണ് കയ്യാങ്കളി ഉണ്ടായത്. സംഭവത്തിൽ ഒറ്റപ്പാലം പ്രൊബേഷൻ എസ് ഐ വി എൽ ഷിജുവിന് മുഖത്ത് പരിക്കേറ്റു. രാവിലെ SFI നടത്തിയ പ്രകടനത്തിന് പിന്നാലെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിന് മുന്നിലെ കൊടിമരം തകർത്തുവെന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് വൈകിട്ട് പ്രകടനം നടത്തിയത്. ആം ആദ്മി പാർട്ടി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ പാലക്കാട് നടന്നു. ആധാർ ഭവനിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി പി സി സിറിയക് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കൺവീനർ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നാഷർ പൊതുവച്ചോല, ജോയിന്റ് കൺവീനർ ജോർജ് തോമസ്, ദിവാകരൻ, വിജയരാഘവൻ, വേണുഗോപാൽ, ഉഷാകുമാരി, മറ്റംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉടൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ജനതാദൾ ശയന പ്രദക്ഷിണം നടത്തി. ഈ ആവശ്യമുന്നയിച്ച് സംഘടന നടത്തിവരുന്ന സത്യാഗ്രഹത്തിന്റെ 29 ദിവസത്തിലാണ് ശയന പ്രദക്ഷിണം. മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള സത്യാഗ്രഹ പന്തലിൽ സമാപിച്ച പ്രതിഷേധം മുൻമന്ത്രി വി സി കബീർ ഉദ്ഘാടനം നിർവഹിച്ചു. പശ്ചിമഘട്ട മലനിരകളുടെ ശാഖയായ ധോണി മലയടിവാരത്തിൽ പ്രവർത്തിച്ചു വരുന്ന കോറികൾക്കെതിരെ അടിയന്തര നടപടി വേണമെന്ന് NAPM കൺവീനർ വിളയോട് വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ധോണിയിലെ മേരിമാത റോയൽ കോറികൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മൈനിംഗ് ആൻഡ് ജിയോളജി ഓഫീസിന് മുമ്പിൽ NAPM സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോറികളിൽ ഖനനം നടക്കുന്നത് എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ടാണെന്ന് വിളയോട് വേണുഗോപാൽ ആരോപിച്ചു. എലവഞ്ചേരി മണ്ഡലം കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ ബോർഡ് നശിപ്പിച്ച CPM നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കരിങ്കുളത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി KG എൽദോ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. നെല്ലിയാമ്പതിയുടെ പ്രവേശന കവാടമായ പോത്തുണ്ടിയിൽ വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് ആരംഭിക്കുന്ന സംയോജിത ചെക്ക് പോസ്റ്റ് കെട്ടിടം ഉടൻ തുറക്കും. വനംവകുപ്പ്, എക്സൈസ്, പോലീസ് വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് സംയോജിത ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രവും തോട്ടം മേഖലയും വനമേഖലയും പാരിസ്ഥിതിക പ്രദേശത്തായതിനാൽ ലഹരി വിരുദ്ധ പ്രവർത്തനം, ക്രമസമാധാനം, വനം വന്യജീവി സംരക്ഷണം തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. നബാർഡിന്റെ കീഴിൽ ഗ്രാമീണ ആസ്ഥാന സ്വകാര്യ വികസന ഫണ്ടായ 73 ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം പൂർത്തിയാക്കി വരുന്നത്. ആധുനിക രീതിയിലുള്ള വാഹന പരിശോധനാ കേന്ദ്രവും നെല്ലിയാമ്പതി കാണാനെത്തുന്നവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യവും വനവിഭവങ്ങൾ വിൽപ്പന നടത്തുന്ന കേന്ദ്രവും ജീവനക്കാർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യവും ഉൾപ്പെടുത്തുന്നതാണ് സംയോജിത ചെക്ക് പോസ്റ്റ്. ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.